ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫുഡിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് ഒരു 8 കിലോ വലിപ്പം വരുന്ന കളക്കമാണ്, ടർക്കി എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇവനെ വെച്ചിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടറിന്റെ സ്പെഷ്യൽ ആയിട്ടും ഉണ്ട്. അതായത് നമ്മുടെ ടർക്കി കോഴിനെ നമ്മള് ബട്ടർ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല തേച്ച് നമ്മുടെ അലുമിനിയം ഫോയിലിൽ ചുറ്റി ചുട്ടെടുക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ അത് ഈ പുള്ളിക്കാരനെ വെച്ചാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ ടർക്കി കോഴിനെ നമ്മള് പപ്പും മൂടിയൊക്കെ പറിച്ച് കഴുകി വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേക്കെല്ലാം മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ മസാല കേട്ടോ. നമ്മൾ ആദ്യം തേക്കുന്നത് ബട്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ബട്ടറിന്റെ പാക്കറ്റ് പൊട്ടിച്ച് ബട്ടർ പുറത്തെടുക്കണം. അങ്ങനെ ഇതേ രണ്ട് പാക്കറ്റ് എടുക്കണ്ട കേട്ടോ. രണ്ടാമത്തെ പാക്കറ്റ് ബട്ടർ, ഇതൊന്ന് മെൽട്ടായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മെൽട്ടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പാക്കറ്റും പുറത്തെടുത്തു. ഇനി നമ്മുടെ ബട്ടറിൻ്റെ മുകളിലേക്ക് ഇതേ നല്ല അടിപൊളി കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും ബട്ടറും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ രണ്ട് കൈ യൂസ് ചെയ്യേണ്ടി വരും, എന്നാലും വരേക്ക് കിട്ടുള്ളേ. മറ്റു കൈക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ശരിയാണെന്നില്ല, ടൈം കുറേ എടുക്കും. അങ്ങനെ നമ്മുടെ ബട്ടർ വെച്ചിട്ടുള്ള മസാല ഇതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടർക്കി കോഴിയിൽ നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ടർക്കി കോഴിയുടെ സ്കിന്നും അതുപോലെ തന്നെ ഇറച്ചിയുള്ള ഭാഗം നമുക്കൊന്ന് വിടിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കൈയിട്ട് ഒന്ന് കുത്തി ഇളക്കി, അതായത് ഈ കണ്ടാവും ഈ ഒരു ഇറച്ചിയുടെ പീസിൽ നിന്ന് തൊലി വിടിപ്പിച്ച് വെക്കണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല കയറ്റാനുള്ളതാണ്. നമ്മൾ കൈയിട്ട് ഇതിങ്ങനെ ഒന്നകത്തി കൊടുക്കുമ്പോൾ കണ്ട നമ്മുടെ തൊലിയിൽ നിന്ന് ഇറച്ചി മീൻ തൊലി വിട്ടോളും. അങ്ങനെ നമ്മുടെ ടർക്കി കോഴിയുടെ തൊലിയൊക്കെ നമ്മളിത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതേ കണ്ട ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുക്കുക, എന്നിട്ട് നേരെ നമ്മുടെ ആ ഒരു തൊലി പിടിപ്പിച്ച ഭാഗം ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തേച്ച് വെച്ച ആ ഒരു മസാലേൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മളത് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തേമ്പി കൊടുക്കുമ്പോൾ നമ്മളുള്ളിലേക്ക് ആ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന മസാല ഈ സ്കിന്നിൻ്റെ ഉള്ളിൽ എല്ലായിടത്തേക്കും ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ ചെയ്തപോലെ തന്നെ മുൻവശത്തും നമ്മളത് ഈ മസാലയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ മസാല ബാക്കി കുറച്ച് വേണേൽ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ, ചിക്കൻ അല്ല നമ്മുടെ ടർക്കി കോഴിയുടെ മുകളിൽ വേണേൽ തേച്ച് വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിൻ്ന്റെ മുകളിൽ വേറൊരു എക്സ്ട്രാ മസാല ഇവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ ഇതിൽ ചേരാനുള്ളതാണ്. എന്നാലും നമ്മൾ കുറച്ച് തേച്ച് വെച്ചേക്കാം. നമ്മൾ അടുത്ത മസാല റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം നമ്മൾ പൊടിക്കാത്ത നല്ല റോ മസാല. ഇനി ഇതിലേക്ക് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക. എരിവിനായിട്ട് ഇതേ കാശ്മീർ ചില്ലി പൗഡറും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് മാത്രമായാലും കുഴപ്പമില്ല, കാശ്മീർ ചില്ലി പൗഡറായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് മതി നമുക്ക്. ഇനി ഫ്ലേവറിനായിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒരു നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും. ഈ മസാലയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കാം. ഇനി രണ്ട് ചെറുനാരങ്ങയുടെ നീര് വേണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം പഴുപ്പായതാണെങ്കിൽ നല്ല നീര് കിട്ടും. രണ്ട് ചെറുനാരങ്ങയുടെ നീര്. ഇനി നമ്മുടെ മസാല നല്ലോണം കുഴച്ച് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പുതിയ മസാല നമ്മൾ ഉണ്ടാക്കി തീർത്ത് നേരെ നമ്മുടെ ടർക്കിയുടെ മുകളിൽ മാത്രം അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഈ മസാല കൂടി കയറണം. മറ്റേ നമ്മുടെ ബട്ടറും കുരുമുളകൊക്കെ ഇട്ടത് നമ്മുടെ പുറത്തുള്ള ആൾക്കാരുടെ മസാലയാണ്. നമുക്ക് പിടിക്കണമെങ്കിൽ ഈ മസാല കൂടി മുകളിൽ കയറിയാലേ സംഭവം സെറ്റാവുള്ളൂ. അപ്പോൾ അതെ, നല്ല അടിപൊളിയായിട്ട് മസാല എടുത്ത് മൊത്തത്തിൽ കുളിപ്പിച്ചെടുക്കട്ടെ. തന്നെ നമുക്ക് പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. മസാലകളൊന്നും തന്നെ പുറത്തു പോവില്ല, ഫ്ലേവറും പുറത്തു പോവില്ല. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ടർക്കി കോഴിനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് മസാലയിലിട്ട്. ഇനി ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലത്തെ ഒരു ഐറ്റം അല്ല ഇത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവല്ലോ. ആ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ഇനി നമ്മുടെ ടർക്കി കോഴി ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതെന്തൊക്കെ നോക്കാം. പച്ചക്കറി എന്ന് പറയുമ്പോൾ അതേ നമ്മുടെ വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, തക്കാളി, നമ്മുടെ ക്യാപ്സിക്കം, പച്ചമുളക്, ഇത്ര സാധനമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതേ നമ്മുടെ ഉരുളക്കിഴങ്ങി അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മൾ നമ്മുടെ ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അരിയില്ലേ, ആ രീതിയിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതേ ആദ്യം ഒന്ന് കനം കുറച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതേ നുറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാട്ടെ. ഇനി നമ്മുടെ വെള്ളുള്ളി ഭയങ്കര ചെറുതാക്കി അരിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ വട്ടം മുറിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് നാലാക്കി ഇട്ടാൽ മതി നമുക്ക്. അങ്ങനെ നമ്മുടെ
പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സൂത്രപ്പണി നമുക്ക് ചെയ്യാനുണ്ട്. സൂത്രം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ബട്ടർ അതുപോലെ തന്നെ കുരുമുളക് നമ്മുടെ ഉപ്പൊക്കെ ഇട്ടിരുന്ന മിക്സ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് മാറ്റി വെച്ചായിരുന്നു നേരത്തെ, അപ്പോൾ നേരെ ഇതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നേ. ഇനി നമ്മുടെ ടർക്കി കോഴിനെ എന്ത് ചെയ്ത് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് തുറന്ന് വെക്കുക. ടർക്കി കോഴിയുടെ ആ ഒരു ബാക്ക് സൈഡ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചക്കറി മൊത്തം ഇട്ട് നമ്മൾ ഇനി ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറയ്ക്കാനുള്ളതാണ് ഈ പച്ചക്കറി മൊത്തം നമുക്ക്. അപ്പോൾ ഇത് എല്ലാം എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി കൊടുക്കാം. മച്ചാമാരി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ടർക്കി കോഴിനെ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുക്കാൻ പോവാ കേട്ടോ. നല്ല കാറ്റുണ്ട്, ഫോയിൽ പേപ്പറൊക്കെ പറന്നു പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത്, നമ്മുടെ ടർക്കീനെ മൊത്തത്തിൽ അങ്ങോട്ട് അലുമിനിയത്തിൽ ചുറ്റിയെടുക്കാം. ഇവിടെ വെച്ചിരിക്കുന്ന അലുമിനിയൊക്കെ വെച്ചൊന്ന് പൊതിഞ്ഞ് റെഡിയാക്കണം. ഇനി നമ്മുടെ ടർക്കി കോഴിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വിറകൊക്കെ എടുത്ത് കത്തിച്ച് നല്ല അടിപൊളി തീക്കനലാക്കി എടുക്കണം നമുക്ക്. കനലിലിട്ട് ചുട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ തീ കൊടുക്കാനുള്ള പരിപാടി നമ്മൾ നോക്കാം കേട്ടോ. ഇതൊന്ന് കത്തി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നല്ല അടിപൊളി കത്തി കനലായി തുടങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ ടർക്കി കോഴിനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാനായിട്ട്. മച്ചാമാരി ഇനി നമ്മുടെ ഐറ്റം ദേ നമ്മുടെ ഫോയില് പൊതിഞ്ഞെടുത്ത് നമ്മുടെ ടർക്കി കോഴി ചുട്ടെടുക്കാനുള്ള പരിപാടി നോക്കാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അമ്മതിരി ചൂടാട്ടാ. പുതിയ നമ്മൾ കനലിൻ്റെ മുകളിലേക്ക് സാധനം വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് സംഭവം അങ്ങോട്ട് വേവണം. ഒരു സൈഡ് വെന്തുണ്ടാവും, ഒന്ന് തീയൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിടാം. അങ്ങനത്തെ നമ്മൾ രണ്ടാമത്തെ സൈഡ് വേവാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൈഡും വെന്തുണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോ നമുക്കിത് ഇങ്ങനെയൊക്കെ ഒന്ന് കമത്തിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മച്ചാമാര് അങ്ങനെ നമ്മുടെ ടർക്കി കോഴി ഇതേ ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് വേവാനുള്ള സമയമൊക്കെ ആയിട്ടാ. ഇനി നേരെ എടുത്ത് നമ്മൾ കൊണ്ട് പോവാണ് ഇവനെ. അപ്പോൾ ഇതേ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴെന്തേ തിളയ്ക്കുന്ന ശബ്ദം കേട്ടോ നോക്കി. മച്ചാമാരി അപ്പോൾ നമ്മുടെ ടർക്കി കോഴിനെ അതേ നമ്മൾ ചുട്ടെടുത്തതിന് തുറക്കാൻ പോവാ കേട്ടോ. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലത്തെ അലുമിനിയം ഫോയിലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് നല്ല ചൂടാണ് എപ്പോഴും. ഇപ്പോൾ ഇറക്കി എടുത്തിട്ടുള്ളൂ, അതിൻ്റെതായ എല്ലാ ചൂടേനുണ്ട്. ശരിക്കും ആ ചൂടോടുകൂടി കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് നമ്മുടെ ഫോയിൽ നല്ല കട്ടിക്കണ്ടേ അല്ല. ആയി ഓ ചൂട് ചൂട് ചൂടേ. ഓ സംഭവിൻ്റെ ഉള്ളിൽ സെറ്റായിട്ട് ഇരിപ്പുണ്ടേ. ചൂട് ചൂടേ പൊള്ളണം, കൈ പൊള്ളണം, അമ്മാതിരി ചൂട്. സെറ്റ് സാധനം കേട്ടാ. തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി മണം. ഇത്ര നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന ഫ്ലേവർ മൊത്തം നമ്മൾ തുറന്നപ്പോൾ ഇതേ പുറത്തേക്ക് വന്നേക്കാണ്. സംഭവം ഈ കവർ പൊളിച്ചാലാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പണി. നല്ല പഴുത്തിരിക്കുകയാണ് ചൂടായിട്ട്. സംഭവം തുറന്നിട്ട് ആ മണമൊന്നും സഹിക്കാൻ പറ്റാത്ത, അയ്യോ രക്ഷയില്ലാത്ത മണമാണ്. മച്ചാമാരി അപ്പോൾ നമ്മുടെ ടർക്കി കോഴിനെ നമ്മളിത് ഇനി നേരെ എടുത്തിട്ട് നമ്മുടെ മന്ദിരം ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ. മച്ചാമാരി അപ്പോൾ നമ്മുടെ ടർക്കിന് വെന്തിട്ടുണ്ടായില്ല എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട കേട്ടോ. ഇപ്പോൾ മുറിച്ച് കാട്ടിത്തരാം, കാണുമ്പോൾ അറിയാൻ പറ്റും സംഭവം വെന്തിട്ടുണ്ടായില്ല അല്ല. വേണ്ട ഇങ്ങനെ പൊക്കിയെടുക്കാട്ടാ. ആയി സംഭവം നോക്കി, നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കണം കണ്ടാ. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുത്താണേ. ഇപ്പോൾ ഒരു സൈഡിലത്തെ ലെഗ് നമ്മൾ എടുത്തു, രണ്ടാമത്തെ സൈഡിലത്തെ ലെഗും ദേ. ആയി സൂപ്പറായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ദേ രണ്ട് ലെഗും ഒന്നും. ഇനി എൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പച്ചക്കറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് വെന്തേക്കണമെന്ന് കാട്ടിത്തരാം. ദേ പച്ചക്കറിയൊക്കെ നമ്മൾ വെച്ചത് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആയി
ബാക്കി കോയിനതേ നമ്മൾ മുറിച്ച് പീസ് പീസാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മുടെ മന്തിയുടെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ, നല്ല മണം വരുന്നത് ശരിക്കായിരുന്നു. നമ്മുടെ ആ ഒരു പൊതിഞ്ഞ് കെട്ടി ചുട്ടേൻ്റെ ആ ഒരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടുണ്ട്. ഇതേ സംഭവം നോക്കിയാൽ നല്ല പനു 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 എന്നാണ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ടർക്കിക്കോഴിക്കൊക്കെ ഭയങ്കര വേവുള്ള സാധനം, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇത് കുക്ക് ചെയ്തെടുത്തായിരുന്നു. ഇന്നിപ്പോൾ കഴിച്ചു നോക്കാം അല്ലേ? കഴിക്കാല്ലേ? അപ്പൊ കഴിച്ചു നോക്കിക്കോടാ. 1.5 കിലോ വരുമല്ലോ ഒരു കാല്. അടിപൊളിയാ കാലിന്റെ പീസ് തന്നെ. ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടാവാ, നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ചാൽ ലെഗ് പീസ് കൂട്ടാ. എന്താ കൂട്ടാ സമയം നോക്കിയേ, 1.5 കിലോ ഒരു കുട്ടി കാല്. ഇതെന്നെ മെന്തക്കണെന്ന് കാണിച്ചാൽ നിങ്ങൾ ഒന്നേ നോക്കി. പനു 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 മൂന്ന് സാധനം മെന്തിരിക്കണം അല്ല. ഈ പനു പനു എന്ന് വെച്ചാൽ എന്താ? അതൊരു പ്രാസോടാ. നോക്കി മരിക്കുന്നു കഴിക്കാൻ നമ്മള്. നിങ്ങളൊന്നും കോൺസെൻട്രേഷൻ ലെയറായിട്ട് പൊളിഞ്ഞുണ്ട്. ഇനിയൊരു പോഷൻ സൂപ്പറാ. വീണ്ടും നമ്മുടെ ഇന്നത്തെ ടർക്കി കോഴി ചുട്ടത് സംഭവം അടിപൊളിയായിരുന്നു. നമ്മുടെ മന്തിരൊപ്പം കഴിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു സംഭവം? അടിപൊളിയായിരുന്നില്ലേ സംഭവം? ആ ഫ്ലേവറൊക്കെ ഒന്നും പുറത്തു പോകാണ്ട് ഉള്ളിൽ തന്നെ നിന്ന് നല്ല രീതിക്ക് വെന്തണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്തെടുത്താണ്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിക്കനും ചെയ്തെടുക്കാം, നമ്മുടെ ബട്ടറൊക്കെ വെച്ച്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്ന ഒരു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വച്ചാൽ മതി, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോട്ടോക്ക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വച്ചാൽ മതി, ഇതിൽ നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീൺ, പിന്നെ നമ്മുടെ മച്ചാമാരുടെ ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.